ഒരു കഥ ഇങ്ങനെ ഒരിക്കൽ കടൽ തീരത്തുള്ള ലൈറ്റ് ഹൗസിൻ്റെ ചുമതലയുള്ള ഒരാൾ കയ്യിലൊരു കത്തിയ മെഴുകുതിരിയുമായി പ്രകാശഗോപുരത്തിൻ്റെ മുകൽത്തട്ടിലേക്ക് പോകുകയായിരുന്നു ഈ പോകുന്ന വേളയിൽ തൻ്റെ കയ്യിലിരിക്കുന്ന മെഴുകുതിരി ചോദിച്ചു എന്നെയും കൊണ്ട് ഈ ചവിട്ടുപടികൾ കയറി എങ്ങോട്ടാണ് പോകുന്നത് അയാൾ മെഴുകുതിരിയോടായി പറഞ്ഞു കടലിൽ കൂടി യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് ശരിയായ മാർഗദർശം നൽകുന്നതിനാണ് നിന്നെ കൊണ്ടുപോകുന്നത് അതിന് മെഴുകുതിരി ചോദിച്ചു എൻ്റെ പ്രകാശം തീരെ ചെറുതല്ലേ അങ്ങ് ദൂരക്കൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് ഈ ചെറിയ പ്രകാശം എങ്ങനെ പ്രയോജനപ്പെടും അയാൾ പറഞ്ഞു നീ നിൻ്റെ പ്രകാശം കെട്ടടങ്ങാതെ സൂക്ഷിക്കുക ബാക്കി ബാക്കിക്കാര്യം എൻ്റെ ഇരിക്കുന്നത് അതുവരെ നീ അടങ്ങിയിരിക്കുക അങ്ങനെ അയാൾ പ്രകാശഗോപുരത്തിൻ്റെ മുകൾ തട്ടിലെത്തി അവിടെ വെച്ചിരുന്ന വലിയ വിളക്കിലേക്ക് മെഴുകുതിരിയുടെ തീനാളം കത്തിച്ചു പെട്ടെന്ന് വലിയൊരു പ്രകാശം അവിടെ പരന്നു ആ വലിയ വിളക്ക് കപ്പലുകൾക്ക് മാർഗദർശം നൽകുവാൻ മതിയായതായിരുന്നു നമ്മിലെ പരിമിതികളെയും കഴിവില്ലായ്മയും കുറിച്ച് പലപ്പോഴും പരാതിയും ആകുലതയും ഉള്ളവരാണ് നമ്മിൽ പലരും അങ്ങനെയുള്ള ചിന്തകൾ നമ്മെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമൊക്കെ ഒളിച്ചോടുവാൻ പ്രേരിപ്പിക്കുന്നവയാണ് നീൽ മാക്സ്വെൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗാഡ് ഡസിൻ ബിഗിൻ ബൈ ആസ്കിങ് അസ് എബൌട്ട് എബിലിറ്റി ബട്ട് ഓൺലി എബൌട്ട് അവർ അവൈലബിലിറ്റി ആൻഡ് ഇഫ് യു ദാൻ പ്രൂവ് അവർ ഡിപ്പെൻഡബിലിറ്റി ഹി വിൽ ഇൻക്രീസ് അവർ കേപ്പബിലിറ്റി ദൈവം നമ്മുടെ പ്രാപ്തി ചോദിച്ചല്ല ഒരു കാര്യം ആരംഭിക്കുന്നത് പിന്നെയോ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുന്ന സമർപ്പണ മനോഭാവമാണ് നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ കഴിവില്ലായ്മേ ദൈവം കഴിവുള്ളതാക്കി തീർക്കും നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഒരു മെഴുകുതിരി നാളം പോലെ മാത്രമേ കാണുകയുള്ളൂ എന്നാൽ ആ ചെറിയ തീനാളത്തെ ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിക്കുമ്പോൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന അനേകർക്ക് പ്രകാശം പരുത്തുന്ന വലിയ വിളക്കുകളായി അത് മാറ്റപ്പെടും നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീനാളം കേട്ടടങ്ങാതെ സൂക്ഷിക്കുക നമ്മുടെ പരിമിതികളെ ഓർത്ത് സമയം തള്ളിക്കളയാതെ നമ്മിലുള്ള ചെറിയ നാളത്തെ വലിയ വിളക്കുമായി ബന്ധപ്പെടുത്തുക നമ്മുടെ ചെറിയ ജീവിതം വലിയവനായ ദൈവത്തിൽ സമർപ്പിക്കാം ഡിയർ ഫ്രണ്ട്സ് നോ മാറ്റർ ഹൗ സ്മോൾ വി ഫീൽ ഇൻ ദിസ് വേൾഡ് ഗോഡ് ഹാസ് സംതിങ് ബിഗ് പ്ലാൻ ഫോർ അസ് ഈ ലോകത്തിൽ എത്ര ചെറിയ വരുന്ന തോന്നൽ ഒരു പ്രശ്നമല്ല ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ ചില പദ്ധതികളാണുള്ളത് ഹാവ് എ ബ്ലസഡ് ഡേ